ഫുഡ് ആൻഡ് നേച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നന്ത്യാർ വട്ടത്തിൻ്റെ ഒരു പ്രൊപ്പഗേഷനും അതിൻ്റെ കെയറും അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഇത് ഏകദേശം ഒരു 10 വർഷത്തോളം പഴക്കമുള്ളൊരു പ്ലാന്റാണ്. ഏകദേശം ഒരു ബോൺസായി മാതിരി ആയിട്ടുണ്ട് ഇതിൻ്റെ പ്ലാന്റിൻ്റെ അവസ്ഥ. വെട്ടി കൊടുത്ത് നിർത്തിയതാണ്. പിന്നെ മണ്ണധികം കുറവുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിന്നെ ബോൺസായി പരുവാണ് ആ ചെടിക്കുള്ളത്. പക്ഷേ കാണാൻ ഭംഗിയാണ്. പിന്നെ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണേ, ഒരു കമ്പെടുത്തിട്ട് ആ കമ്പ് നമ്മൾ മറ്റൊരു ചെടിച്ചട്ടിയിൽ കുഴിച്ചിടണം. അപ്പോൾ ഇത് സാധാരണ ചെടിച്ചട്ടിയിലല്ലാതെ വെച്ചാൽ വേര് പിടിക്കാൻ പ്രയാസമാണ്. ആ സമയത്ത് ഇതിൻ്റെ കമ്പെടുത്തിട്ട് നമ്മൾ ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് മണ്ണ് വെള്ളവും വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി. അതെന്ത് ചെയ്യും, അത് വേര് പിടിക്കാറുണ്ട്. അത് സമയത്ത് നമ്മൾ പുറത്ത് ഇങ്ങനെ ബോർഡറായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ അത് വേര് പിടിക്കാൻ ഭയങ്കര പ്രയാസം. അത് വേര് പിടിച്ചൊരു തൈയാണിത്. ഇതുപോലെ നേരത്തെ ചെയ്ത് വെച്ചിട്ട് വേര് പിടിച്ചിട്ട് കിട്ടിയൊരു തൈയാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള തൈകൾ കിട്ടും. അതുപോലെ തന്നെ ഇത് ഒരു യെല്ലോയിഷ് കളറായിട്ടുള്ളത് ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കും. അപ്പോൾ തന്നെ ഇതുപോലെ വൈറ്റ് ഫ്ലവേഴ്സ് നിറയെ ഉണ്ടാവും. അപ്പോൾ ഒരു വീടിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ, അതായത് നമ്മുടെ ഒരു ബോർഡറൊക്കെ അങ്ങ് അലങ്കരിക്കാനും ഇനി ചെറിച്ചട്ടിയിൽ വളർത്താനും ഏത് തരത്തിൽ നമുക്ക് വളർത്തും. ഇനി വലിയ മരമായിട്ട് വളർത്താൻ പറ്റുകയാണെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു വീട്ടിൽ ഞാൻ കണ്ടു, വലിയൊരു മരമായിട്ട് നിൽക്കുന്നുണ്ട്. അതും അതിൻ്റെ ഒരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നന്ത്യാർ വട്ടം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോ കെയറാണ്, ലോ മെയിൻ്റെനൻസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. താങ്ക് യു.